എല്ലാ കുഞ്ഞുങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ എല്ലാ പാഠങ്ങളും ഈ നാളുകളിൽ ഓൺലൈൻ ക്ലാസ് മുഖേനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൺഡേ സ്കൂൾ, നമ്മുടെ സ്കൂളിലെ പഠനങ്ങളൊക്കെ ഓൺലൈൻ മുഖേനയാണല്ലോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോർത്ത് ഗ്രേഡിലെ 21-ാമത്തെ പാഠമാണ്. ആദിമ സഭാപിതാക്കന്മാരെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രിസ്തു സഭയിലൂടെ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ഉപദേശങ്ങൾക്കായും വിശ്വാസത്തിനായും നന്ദിയോടെ സ്തുതിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനം പഠിച്ച് കർത്താവിൻ്റെ കൽപ്പാദങ്ങളിൽ തങ്ങൾ തന്നെ സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി എല്ലാവരും തീരണം എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു മശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആദിമ സഭാപിതാക്കന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെ തുടർന്ന് അവരിലൂടെ ലഭിച്ച ക്രിസ്തീയ ഉപദേശങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വിശ്വാസ വീരന്മാരാണ് ആദിമ സഭാപിതാക്കന്മാർ. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും 2-ാം നൂറ്റാണ്ടിലുമൊക്കെ സഭാപിതാക്കന്മാരിലൂടെ ക്രൈസ്തവ സഭയ്ക്ക് ശക്തമായ നേതൃത്വം ലഭിച്ചു. അവരിലൂടെയാണ് ഒരർത്ഥത്തിൽ സഭയുടെ വേര് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചത് എന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അതിൻ്റെ ഭാഗമായി ഒരു മനപ്പാഠവാക്യം നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8 നമ്മൾ കാണുന്ന ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചു കൊള്ളുകയും. അപ്പോൾ നമുക്ക് സഭാപിതാക്കന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ലഭിച്ച ഉപദേശങ്ങളെ സൽകീർത്തിയായി സ്വീകരിച്ച് നമ്മൾ അതിൻ്റെ വക്താക്കളാകണം എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കണം എന്നുള്ളതാണ്. ആദിമ സഭാപിതാക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അപ്പസ്തോലിക കാലഘട്ടത്തിന് ശേഷം 1-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലും 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടുകളിലൊക്കെ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത ആളുകളാണ് ആദിമ സഭാപിതാക്കന്മാർ. ഈ സഭാപിതാക്കന്മാർ പ്രധാനമായും 3-4 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പസ്തോലിക പിതാക്കന്മാർ എന്നറിയപ്പെടുന്നവരാണ് സഭാപിതാക്കന്മാരിൽ ആദ്യ നാളുകളിൽ നമ്മൾ പഠിക്കുന്ന ആളുകൾ. ഇത് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ടും അല്ലാതെയും ഉപദേശങ്ങൾ സ്വീകരിച്ച് ക്രൈസ്തവ സഭയ്ക്ക് പകർന്നു നൽകിയ സഭയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർത്താൻ പരിശ്രമിച്ച ആളുകളായിരുന്നു അപ്പസ്തോലിക പിതാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. റോമൻ കാത്തോലിക സഭയിലും ഈസ്റ്റേൺ സഭയിലും പാശ്ചാത്യ സഭയിലുമൊക്കെ അപ്പസ്തോലിക പിതാക്കന്മാരുടെ സംഭാവനകൾ വളരെ വലുതായിരുന്നു എന്നതിനെ നമ്മൾ വിസ്മരിച്ചുകൂടാ. 2-ാമത്തെ വിഭാഗത്തിലുള്ള പിതാക്കന്മാരാണ് യവന സഭാപിതാക്കന്മാർ. അതായത് യവന ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. ഇവരെ സഭാസംബന്ധമായ ഉപദേശങ്ങളും ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുമൊക്കെ ഗ്രീക്ക് ഭാഷയിൽ എഴുതി സഭയ്ക്ക് നൽകുകയും സഭയ്ക്ക് ശക്തമായ ഉപദേശങ്ങൾ നൽകുകയും പിന്നീട് സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീരുകയും ചെയ്ത ആളുകളാണ് ഗ്രീക്ക് യവനായ സഭാപിതാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. പാശ്ചാത്യ സഭകൾ ഈ ആദ്യകാല ക്രിസ്തീയ ദൈവശാസ്ത്രത്തിനടിത്തറ പാകിയ യവന സഭാപിതാക്കന്മാരെ നന്നായി സ്വീകരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പല പിതാക്കന്മാരുടെ പേരുകൾ യവനായ സഭാപിതാക്കന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വിശുദ്ധ ഐറേനിയസ് എന്ന സഭാപിതാവ്. ഇദ്ദേഹം ഫ്രാൻസിലെ
ഒരു ബിഷപ്പായിരുന്നു. ആദ്യകാല ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് അടിത്തറ പാകുന്നതിൽ വിശുദ്ധ ഐറേനിയസ് ധാരാളം സംഭാവനകൾ നൽകിയ ഒരാളാണ്. മറ്റൊരാളാണ് അലക്സാന്ദ്രിയയിലെ ഓറിഗൻ എന്ന സഭാപിതാവ്. അദ്ദേഹം ഒരു പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനും ബൈബിളിലെ എല്ലാ പുസ്തകങ്ങൾക്കും കമൻ്ററികൾ എഴുതുകയും ചെയ്ത ഒരാളായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓറിഗൻ എന്ന സഭാപിതാവ്. AD 293 മുതൽ AD 327 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അലക്സാന്ദ്രിയയിലെ അത്താനാസിയോസ് ഒരു വേദപണ്ഡിതനും 4-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഈജിപ്തിലെ സഭാ നേതാവുമായി പ്രവർത്തിച്ച മറ്റൊരു സഭാപിതാവാണ്. ഇങ്ങനെ വിവിധ സാംസ്കാരിക പൈതൃകത്തിലുള്ള ആളുകൾ സഭയുടെ എക്കാലത്തെയും വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു വിഭാഗക്കാരാണ് കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സഭയിലൂടെ മനസ്സിലാക്കുന്ന നിക്കിയ വിശ്വാസ പ്രമാണങ്ങളുടെ ക്രോഡീകരണത്തിന് ഒരുപാട് സഹായിച്ച ആളുകളാണ്. അതായത് സഭ അതിൻ്റെ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്ന് തോന്നിയപ്പോൾ, വേദവിപരീത ഉപദേശങ്ങൾ സഭയിൽ കടന്നുകൂടി എന്ന് മനസ്സിലാക്കുമ്പോൾ, സഭയ്ക്ക് ശക്തമായ ഒരു വേദശാസ്ത്രപരമായ ഉപദേശ സംഹിത രൂപപ്പെടുത്തുന്നതിൽ കപ്പദോക്യൻ പിതാക്കന്മാർ തങ്ങളുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കൈസരിയിലെ ബിഷപ്പായിരുന്ന മഹാനായ ബേസിൽ എന്ന് പറയുക. ബേസിൽ ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അതേത്തുടർന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെ സഭയുടെ വിശ്വാസ ക്രോഡീകരണത്തിൽ മുഖ്യ പങ്കു വഹിച്ച രണ്ട് ആളുകളുണ്ട്. ഒന്ന് ഗ്രിഗോറി ഓഫ് നാസിയാൻസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മറ്റൊരാൾ ഗ്രിഗോറിയോസ് ഓഫ് നാസിയാൻ. ഏറെക്കുറെ രണ്ടു പേരുടെയും പേരും സ്ഥലപ്പേരും ഒരേ രീതിയിലാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് ആളുകൾ, മഹാനായ ബേസിൽ, ഗ്രിഗോറി ഓഫ് നാസിയാൻസ്, ഈ മൂന്നാളുകളാണ് സഭയുടെ വിശ്വാസ ക്രോഡീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു വിഭാഗമാണ് ലത്തീൻ സഭാപിതാക്കന്മാർ. ലത്തീൻ സഭാപിതാക്കന്മാരാണ് സഭയ്ക്ക് മധ്യകാലം മുതൽ സഭ ദൈവശാസ്ത്രപരമായി കൂടുതൽ അടിത്തറ പാകാൻ അല്ലെങ്കിൽ സഭയ്ക്കൊരു വളർച്ച ഉണ്ടാകാനൊക്കെ ശ്രമിച്ച ആളുകളാണ് ലത്തീൻ സഭാപിതാക്കന്മാർ. അത് 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മധ്യകാലഘട്ടം വരെയുള്ള ധാരാളം ആളുകൾ ലത്തീൻ സഭാപിതാക്കന്മാർ എന്ന പേരിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട്. മറ്റൊരു വിഭാഗമാണ് സിറിയൻ പിതാക്കന്മാർ. ഇവരെ സഭയെ, അതായത് സുറിയാനി ഭാഷയിലൂടെ ലിറ്റേർജികൾ രചിക്കുകയും സഭയ്ക്ക് ഈസ്റ്റേൺ ദൈവശാസ്ത്രം പകർന്നു നൽകുകയും സഭയുടെ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് പുതിയ മാനം കൈവരിക്കുകയും ഒക്കെ ചെയ്യാൻ സഹായിച്ച ആളുകളാണ് സിറിയൻ പിതാക്കന്മാർ എന്ന് പറയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിലെ 4-ാം അധ്യായം 21-ാം അധ്യായത്തിൽ കാണുന്ന ഭാഗങ്ങളാണ് ഇത്രയും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ രൂപീകൃതമായതും ഏകീകൃതമായതും ആദിമ സഭാപിതാക്കന്മാരുടെ കഠിനാധ്വാനം കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ ഒരു വിഭാഗക്കാരെ മറന്നുകൂടാൻ, അവരുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് നമുക്ക് സഭയിലൂടെ നൽകിയിരിക്കുന്ന ആ വലിയ കാഴ്ചപ്പാട്, ദർശനം, ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രിതമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരാൻ നമുക്ക് ആദിമ സഭാപിതാക്കന്മാരുടെ ഉപദേശങ്ങൾ സഹായകമാണ്. അതുപോലെ സൺഡേ സ്കൂളിലൂടെ നമുക്ക് വേദപുസ്തകത്തെ അറിയാൻ, ക്രിസ്തുവിനെ അറിയാൻ, സഭയെ അടുത്തറിയാൻ, ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ പകരാൻ ആദിമസഭാപിതാക്കന്മാർ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആദിമസഭാപിതാക്കന്മാരെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള പുസ്തകം പല ആവർത്തി വായിച്ച്
സഭാപിതാക്കന്മാരെ കുറിച്ച് പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. സഭാപിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വിഭാഗം പഠിക്കണം. മറ്റൊന്ന്, സഭയുടെ വളർച്ചയിൽ സഭാപിതാക്കന്മാർ നൽകിയ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്. മൂന്നാമത് ഒരു കാര്യം, തൃത്വവിശ്വാസത്തെ കൂടുതൽ പിന്തുണച്ച അല്ലെങ്കിൽ ആധികാരികമായി നമുക്ക് പകർന്നു നൽകിയത് ആരാണ്, അതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ വിഭാഗമായ കപ്പദോക്യൻ പിതാക്കന്മാർ. കപ്പദോക്യൻ പിതാക്കന്മാരാണ് നിക്കിയ സുന്നകദോസിലൂടെ നിക്കിയ വിശ്വാസ പ്രമാണത്തെ സഭയ്ക്ക് നൽകിയത്. അതിലാണ് തൃത്വോപദേശത്തെ വളരെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അടിയുറച്ച് അതിൽ നിലനിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഈ നിക്കിയ സുന്നകദോസാണ്. നാലാമത്, വേദഭാഗത്ത് കാണുന്ന ഏതെങ്കിലും ഒരു സഭാപിതാവിൻ്റെ പേര് പഠിക്കുകയും അദ്ദേഹം ഏത് വിഭാഗത്തിലുള്ള ആളാണ് എന്ന് നന്നായി മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ച് നമുക്ക് സൺഡേ സ്കൂൾ പഠനത്തിലൂടെ ക്രിസ്തുവിനെയും സഭയെയും അടുത്തറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.